നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ തിരുപ്പതിക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. എല്ലാം സെറ്റാണ്, ലഗേജസ് എല്ലാം എടുത്തു വെച്ചു. 7-സീറ്റർ ആയ ഡ്രൈവറിന്റെ 6 സീറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു സീറ്റ് നമ്മൾ എടുത്തു മാറ്റി. ലഗേജ് 5 അഡൽസിനും 2 ചിൽഡ്രനും ഉള്ള ലഗേജ് എല്ലാം തന്നെ അത്യാവശ്യം കൊണ്ടിട്ടുണ്ട്. നമുക്ക് യാത്ര ആരംഭിക്കാം. വേണോ? ഇപ്പൊ പന്നിയങ്കരയായി, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ഹോട്ടലിന്റെ ഇവിടെ ഹോട്ടൽ ആദിത്യ വെജ് റെസ്റ്റോറന്റ് ആണ്. വിചാരിച്ച പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, നല്ല സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. 80-85 ഡ്രൈവറിൽ സുഖമായിട്ട് കയറും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്താം, ടൈം ഒത്തിരി പോണു. ഇപ്പൊ പുറപ്പെട്ടാലും നമുക്കൊരു വൈകുന്നേരം സന്ധ്യ ആവുമ്പോഴെങ്കിലും അവിടെ എത്തുള്ളൂ. ഇന്നോ ഒരു ഹായ് പറഞ്ഞേടി, പ്രേക്ഷകർക്ക് ഒരു ഹായ് പറ. ഹായ് മുന്നോട്ട് പറ, ഹായ് ഹായ് പറ. കഞ്ചിക്കൂട് കഴിഞ്ഞ് കുറച്ച് മാറി ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. റോഡൊക്കെ നല്ല സ്പീഡിലാണ് വണ്ടികൾ പോണേ. വണ്ടിയിൽ ലഗേജസ് വെച്ചേക്കണ കണ്ടില്ലേ, ഒരു സീറ്റ് മാറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാക്കിയുള്ള ലഗേജ് ഒക്കെ സൈഡിൽ തട്ടി. പാളയം ടോൾ പ്ലാസയുടെ അടുത്താണ് ഇപ്പോൾ. ഇവിടെ ഒരു സലഡോൻ ഉണ്ട്, അവിടെ ലഞ്ച് കഴിക്കാൻ കയറി. കുഴപ്പമില്ല, നല്ല ഫുഡാണ്, കാശും അത്ര വലിയ പ്രശ്നമില്ല. ഇന്നു ഒരു ഹായ് പറഞ്ഞേടി. അങ്ങനെ ഏകദേശം ഒരു 17.5 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എത്തിയത്, തിരുപ്പതിയിലെത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വെല്ലൂർ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോയി. ഓ, അതൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പം വന്ന് റൂം കണ്ടപ്പോൾ റിയലി ഡിസപ്പോയിൻറ്റഡ്, കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിരുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരുന്നത്. റൂം വളരെ ചെറുതാണ്, അതുപോലെ 2 ഡബിൾ ബെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1 ഡബിൾ ബെഡേ ഉള്ളൂ. റിയലി എന്തോ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നിരാശനാണ്. എന്തായാലും നാളെ, എന്തായാലും 2 ദിവസം ഇവിടെ തേക്കേണ്ടി വരും. ഈ ഹോട്ടലുകാർ booking.com കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ശരിക്കും മിസ്ലീഡിംഗ് ആണ്. അത് ഞാൻ എന്തായാലും കസ്റ്റമർ സർവീസിനെ അറിയിക്കുന്നുണ്ട്. അത് 2 ദിവസം ഇവിടെ തങ്ങണേ ഈ റൂമിൽ തന്നെ. 2 ദിവസം കഴിഞ്ഞിട്ട് മിക്കവാറും ബാംഗ്ലൂർക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രിപ്പ്. ചുമ്മാ ഒന്ന് ബാംഗ്ലൂർ കാണാം, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒന്ന് ബാംഗ്ലൂർ വഴി കയറി നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇന്നലെ രാത്രി എത്തിയപ്പോൾ ഭയങ്കര ടയർഡായിരുന്നു, അതാ നേരെ കിടന്ന് ഉറങ്ങി. ബാക്കി വീഡിയോസൊന്നും ഹോട്ടലിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഇന്നും നാളെയും വലിയ ബിൽഡിങ്ങൊക്കെയാണ്, റൂംസൊക്കെ വളരെ ചെറുതാണ്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്, അവിടെ ഒരു ബിസി സ്ട്രീറ്റ് ആണത്. ഫുഡ് വല്ലയിടത്തും കിട്ടുമെന്ന് അറിയാനായിരുന്നു. സമയം 7:30 കഴിഞ്ഞുള്ളൂ, ഹോട്ടലൊക്കെ തുറന്നു തന്നെ ഉള്ളൂ. ചുമ്മാ നടന്നു നോക്കാം, പഴക്കടകളും പൂക്കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ബാക്കി ഇവിടെ ഒറ്റ ഹോട്ടലും തുറന്നിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കാൻ പോയിട്ട് ചെറിയ ചെറിയ ടീ ഷോപ്സൊക്കെ ഉണ്ട്, പക്ഷെ അതെത്ര സേഫ് ആണോ എന്നറിയില്ല, വയറിന് പണിയിട്ടതല്ലോ. ഇവിടെ ഒരു ഹോട്ടലിൻ്റെ ഓപ്പണാണെന്ന് തോന്നുന്നു, കയറി നോക്കാം. ഇത് ഓപ്പണാണെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറി ഇരിക്കുന്നുണ്ട്, ആരും ഇവിടെ വന്ന് കണ്ടില്ല. എൻ്റെ ചട്നിയിൽ ഒരാൾ ചാടി, ആദ്യം ഞാൻ ചട്നി എടുക്കാൻ പ്ലാനില്ല. ഫോട്ടോ
ആ ഹോട്ടൽ വലിയ കുഴപ്പമില്ല കേട്ടോ, ഫുഡ് തർക്കമായിട്ടില്ലായിരുന്നു. ആ കൂടി പ്രശ്നം എൻ്റെ ചട്നിയിൽ ഈച്ച ചാടിയതാ. അതുപോലെ റേറ്റും വളരെ കുറവാട്ടോ. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ മാത്രമേ മാസ്ക് വെക്കുള്ളൂ തോന്നുന്നു കേട്ടോ. ഒറ്റ ഒരാൾക്കും മാസ്കില്ല. ഏ അങ്ങ് മുകളിൽ നമ്മുടെ ഹോട്ടലിൻ്റെ ബോർഡ്, ഹോട്ടൽ മൂകാംബിക കംഫർട്ട്സ്. നമ്മളെ ഇവിടം വരെ സേഫായിട്ട് എത്തിച്ച് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ അവിടെ കിടക്കണുണ്ടോ. ഇനി അതിൽ പ്ലാസ്റ്റിക്സ് വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. പ്ലാസ്റ്റിക്സ് ഒന്നും അലൗഡല്ല തിരുമലയിൽ. ഇതിനകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ട് വയ്ക്കാവോ, നേരെ റൂമിലേക്ക് കൊണ്ട് തട്ടാം. സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയുള്ള ക്യൂ ആണ്. അവരെല്ലാം ഇറങ്ങി ബാഗൊക്കെ ആയിട്ട് അവിടെ പോയി ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇവിടെ കുറേ നേരം എടുക്കും. മുകളിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ലൈക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള കുപ്പി അതൊന്നും ഒരിക്കലും എടുക്കാൻ പാടില്ല. പിന്നെ ദർശനത്തിന് പോകുമ്പോൾ മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് പോലുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ ദർശന സമയത്തിന് ഒത്തിരി മുമ്പ് തന്നെ നിങ്ങൾ പരമാവധി മല കയറാൻ നോക്കണം. കാരണം ഇവിടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരും. കാരണം ചെക്കിങ് പ്രൊസീജിയർ കഴിയുമ്പോൾ കുറേ നേരം എടുക്കും. രണ്ടേ കാലിന് തൊഴാൻ കയറിയതാണ്. എന്നിട്ട് ഇറങ്ങിയതിപ്പോൾ ഏകദേശം ഒരു 6:35 തൊഴുതിറങ്ങി. പിന്നെ അന്നദാനം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് ശരിക്കും തളർന്നുപോയി. ആ പിന്നെ വണ്ടി കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. അവസാനം ജീപ്പ് വിളിച്ച് ഏകദേശം നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് ഒരു വിധത്തിൽ വണ്ടി കണ്ടുപിടിച്ചു. ഇപ്പം എന്തായാലും ഇനി വേറെ അങ്ങ് പോകുന്നില്ല, നേരെ റൂമിലേക്കാണ് തിരിച്ച്. തിരുപ്പതിയിൽ തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് തേടി ഇറങ്ങിയത്. അതെ, ഇവിടെയാണ് എത്തിപ്പെട്ടത്, ഗാർലിക്ക റെസ്റ്റോറൻറ്റ്. എന്തായാലും ഇത്രയും ദിവസം വെജായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, നോൺ വെജ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കഴിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. ഇന്നലെ റൂമിലെത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. വന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഓ, അതൊന്നും പറയണ്ട. രണ്ട് ഹോട്ടലിൽ കയറി ഒടുക്കത്തെ കത്തി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. കത്തി എന്ന് പറയാൻ പറ്റിയാലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ തിരുപ്പതി എന്ന് വിടുകയാണ്, നേരെ ബാംഗ്ലൂർക്കാണ്. അപ്പോൾ തിരുപ്പതി വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.